അടച്ച് ഹൃദയത്തെ ശാന്തമാക്കി നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുക. ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എപ്പോഴും കർത്താവിൽ ആനന്ദിക്കുവാൻ സാധിക്കുക. അനുകൂലമായ സാഹചര്യങ്ങളിൽ എല്ലാ മനുഷ്യർക്കും സന്തോഷിക്കുവാൻ സാധിക്കും. എന്നാൽ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ സാധാരണ മനുഷ്യൻ ദുഃഖത്തിലും നിരാശയിലുമാകുമ്പോൾ ഒരു ദൈവ പൈതൽ ഹൃദയത്തിൽ ആനന്ദിക്കും. കാരണം അവൻ്റെ സന്തോഷം കർത്താവിലാണ്. നമുക്ക് ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും കർത്താവെ അങ്ങയെ കാണുവാൻ, അങ്ങയുടെ ആനന്ദത്തിൽ ജീവിക്കുവാൻ ഇന്ന് ഇപ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ. സമൃദ്ധമായി എൻ്റെ ഹൃദയത്തിലേക്ക് ആത്മാവിൻ്റെ ആനന്ദം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളെവിടെയായിരുന്നാലും ലോകത്തിൻ്റെ ഏത് മൂലയിലാണെങ്കിലും ദൈവം നിന്റെ മുമ്പിലുണ്ട്. നിന്നെ കാണുന്നവനായ കർത്താവിൻ്റെ മുമ്പിലാണ് നീ ആയിരിക്കുന്നത്. നിൻ്റെ വേദനകൾ, കണ്ണുനീര്, ഏകാന്തത, ഒറ്റപ്പെടൽ ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. നിരാശയുടെ അനുഭവങ്ങളിലേക്ക് കർത്താവിനെ ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആനന്ദത്താലും ശക്തിയാലും നീ നിറയും. ഈ നിമിഷങ്ങളിൽ കുടുംബത്തിലായിരുന്നു കൊണ്ട്, ടി വിയുടെ മുമ്പിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് പ്രകാശമായി കടന്നു വരണമേ. എൻ്റെ മനസ്സിനെ ചൂഴ്ന്നു നിൽക്കുന്ന അന്ധകാരത്തിൻ്റെ ആവരണത്തെ അവിടെ നെടുത്തു മാറ്റണമേ. ഇരുട്ടിനെ മാറ്റുവാനായി വചനത്തിൻ്റെ പ്രകാശമേ, വചനമായ ക്രിസ്തുവേ, വചനമായി അവതരിച്ച ദൈവപുത്ര, ഈ നിമിഷങ്ങളിൽ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായി, സറണ്ടർ ചെയ്യുന്നതിൻ്റെ അടയാളമായി ഇരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാം. ജീവിതത്തിൻ്റെ സമസ്ത പ്രശ്നങ്ങളെയും മേഖലകളെയും സമർപ്പിക്കാം. ഇത്രയും നാൾ നമ്മൾ തനിച്ചാണ് അധ്വാനിച്ചത്. എന്നാൽ ഓർക്കുക, ഇന്ന് മുതൽ ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കും. ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ, ദൈവം നമ്മുടെ വലത്തു ഭാഗത്തുള്ളപ്പോൾ വലിയ വിജയം നേടുവാനായിട്ട് നമുക്ക് സാധിക്കും. ഏത് തകർച്ചയിൽ നിന്നും കരകയറ്റുവാൻ സാധിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിൻ്റെ ജീവിതത്തെ ഈ രാത്രിയിൽ സമർപ്പിച്ചുകൊണ്ട് കണ്ണുകളെ ഉയർത്തി ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. യേശുവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഓർക്കുക, അന്ധയാചകൻ ബർത്തിമായുസ് അവൻ യേശുവിനെ നോക്കി നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ദാവീദിൻ്റെ പുത്ര യേശുവേ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ജനക്കൂട്ടം അവനെ ശകാരിച്ചു, മിണ്ടാതിരിക്കുവാൻ പറഞ്ഞു. പക്ഷേ അവൻ ആ പ്രാർത്ഥന നിർത്തിയില്ല. നിലവിളിക്കുന്നവനെ എപ്പോഴും ശ്രദ്ധിക്കുന്നവനാണ് യേശു. ആ ദൈവം നിന്റെ മുമ്പിലുണ്ട്. നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ഈ രാത്രിയിൽ ദൈവം നിന്നോട് ചോദിക്കും. ആ ദൈവം കേൾക്കുന്ന രീതിയിൽ ഉയർന്ന ശബ്ദത്തിൽ, ഉയർന്ന സ്വരത്തിൽ നിന്റെ വേദനകളെ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ശബ്ദമുയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ യേശുവേ, യേശുവേ, ദാവീദിന്റെ പുത്രനായ കർത്താവേ, എൻ്റെ ജീവിതത്തോട് കരുണ തോന്നണമേ. എൻ്റെ തകർച്ചയുടെ അനുഭവങ്ങളിലേക്ക് കടന്നു വരണമേ. എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമേ. എൻ്റെ മനസ്സിന്റെ നാഥനായി കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണ തോന്നണമേ. ദാവീദിൻ പുത്രനായ യേശുവേ, കരുണ തോന്നണമേ. ലോകപാപം നീക്കും ദൈവമേ, ഞങ്ങളിൽ കനിയേണമേ. ശാന്തമായി അതാണ് നിമിഷം കൂടെ കർത്താവിനെ ആരാധിക്കാം. ഹൃദയത്തിൽ ശാന്തമായി ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാം.
യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ഞാനങ്ങിൽ ശരണപ്പെടുന്നു, യേശുവേ ഞാനങ്ങിൽ വിശ്വസിക്കുന്നു. ഈ നിമിഷങ്ങളിൽ അവിടെ നിന്റെ അടുത്തുള്ളത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. സർവശക്തനായ ദൈവമേ, എൻ്റെ പ്രത്യാശ പൂർണ്ണമായി അങ്ങയിൽ ഞാൻ അർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. Hallelujah, 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 Hallelujah. ഒരിക്കലും കൈവിടാത്ത ദൈവമേ, അങ്ങയുടെ ശക്തിയിൽ ഞാൻ പൂർണ്ണമായി ശരണപ്പെടുന്നു. അവിടെ നിന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. Hallelujah, Hallelujah. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കണ്ണുകൾ തുറന്ന് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമായിരിക്കും. എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പ്രസിദ്ധമായ ഒരു ആത്മകഥയാണ് ടേക്കിംഗ് ഫ്ലൈറ്റ് ഫ്രം വാർ ഓർഫൻ to star ballerina. Phoenix പക്ഷിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്വന്തം ചാരക്കൂമ്പാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പക്ഷിയാണ് ഫീനിക്സ് പക്ഷി. ഇതുപോലെ വലിയ ഒരു തകർച്ചയുടെ അനുഭവത്തിൽ നിന്ന് വലിയൊരു വിജയത്തിലേക്ക് കുതിച്ചുയർന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതകഥയാണ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളുടെ പേര് മിഖായേല ഡി പ്രിൻസ് എന്നാണ്. അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച ഒരു ബാലേ നർത്തകിയാണ് അവൾ. ഒരു ആത്മകഥ എഴുതുവാനുള്ള പ്രായമൊന്നും അവൾക്കില്ല. ഇപ്പോൾ അവൾക്ക് 21 വയസ്സേ ഉള്ളൂ. പക്ഷേ അവളുടെ ജീവിതം ദുഃഖത്തിലും നിരാശയിലും തകർച്ചയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകർക്ക് പ്രത്യാശ നൽകും എന്നതുകൊണ്ട് ആ പുസ്തകം എഴുതപ്പെടുവാൻ ദൈവം അനുവദിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെസ്റ്റ് ആഫ്രിക്കയിലെ വളരെ ദരിദ്രമായൊരു രാജ്യമാണ് സിയറ ലിയോൺ. അവിടെ January 6 1995 അവൾ ജനിച്ചത്. ഈ രാജ്യം വളരെ ദരിദ്ര രാജ്യമാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം 1991 to 2002 11 അവിടെ വലിയൊരു ആഭ്യന്തര യുദ്ധം നടന്നു. ഈ ആഭ്യന്തര യുദ്ധം കൊണ്ട് ഈ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന തകർന്ന് തരിപ്പണമായി. ഇതിനിടയിലാണ് ഈ പെൺകുട്ടി ജനിക്കുന്നത്. ഇവൾ ജനിച്ച് ഇവൾക്ക് 3 എന്ന് പറഞ്ഞാൽ 1998 ഇവളുടെ അപ്പൻ ഈ യുദ്ധത്തിൽ പെട്ട് മരിച്ചു. 1 കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൊടിയ ദാരിദ്ര്യമാണ് ഈ രാജ്യത്ത്. ഇവളുടെ അമ്മ പട്ടിണി കിടന്ന് മരിച്ചു. അങ്ങനെ ഈ 4 പെൺകുട്ടി തികച്ചും അനാഥയായി തീർന്നു. മറ്റൊരു തകർച്ചയും കൂടി അവൾക്കുണ്ടായിരുന്നു. കറുത്ത നിറമുള്ള അവളുടെ ശരീരത്തിൽ വെളുത്ത പാണ്ടുകളുള്ള ഒരു അസുഖം അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ കൂട്ടുകാര് അവളെ കളിയാക്കി വിളിച്ചിരുന്നത് പിശാചിൻ്റെ സന്തതി എന്നാണ്. എന്നാൽ ഈ വലിയൊരു തകർച്ചയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം അവളെ കൈവിട്ടില്ല. അദൃശ്യനായ ദൈവം അദൃശ്യമായ രീതിയിൽ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. മാതാപിതാക്കൾ മരിച്ചപ്പോൾ അവളുടെ ഉത്തരവാദിത്വം അവളുടെ അമ്മാവനേറ്റെടുത്തു.
അമ്മാവനും ദരിദ്രനായിരുന്നുകൊണ്ട് ഇവളെ പോറ്റുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇവളെ ഒരു അനാഥാലയത്തിലാക്കി. ഈ അനാഥാലയത്തിൽ വെച്ചാണ് അവളുടെ ജീവിതത്തിന് ഒരു വഴിത്തിരിവുണ്ടായത്. ദൈവം അവളുടെ ഹൃദയത്തിൽ മനോഹരമായിട്ടുള്ളൊരു സ്വപ്നത്തിൻ്റെ വിത്ത് ഈ അനാഥാലയത്തിൽ വെച്ച് ഇട്ടുകൊടുത്തു. അത് ഇപ്രകാരമാണ് സംഭവിച്ചത്. ഈ കുഞ്ഞ് 4 വയസ്സേ ഉള്ളൂ. അവൾ ഈ ഗേറ്റിനടുത്ത്, അനാഥാലയത്തിൻ്റെ ഗേറ്റിനടുത്ത് ചെന്നപ്പോൾ അവിടെ കീറിയ ഒരു മാസികയുടെ കവർ ചിത്രം കിടക്കുന്നത്. അവളെടുത്തത് ജിജ്ഞാസയോടെ നോക്കി. നോക്കിയപ്പോൾ ഒരു പ്രസിദ്ധയായിട്ടുള്ള ബാലേ നർത്തകിയുടെ ഒരു ചിത്രമായിരുന്നത്. ഈ കുഞ്ഞ് മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ച് തീരുമാനിച്ചു, ഈ മാസികയുടെ ചിത്രത്തിൽ കാണുന്ന ഈ പ്രസിദ്ധയായ ബാലേ നർത്തകിയെ പോലെ ഞാനും വളരെ പ്രശസ്തയായ ഒരു നർത്തകിയായി രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇവളിതിനു വേണ്ടി ഈ കുഞ്ഞ് അന്ന് മുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. ഈ അനാഥാലയത്തിൻ്റെ അധികാരികൾ ഈ കുഞ്ഞിനെ ദത്തെടുക്കുവാൻ കഴിവുള്ള ആളുകളെ അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ 1999 അമേരിക്കയിലുള്ള ഡി പ്രിൻസ് ദമ്പതികൾ ഈ കറുത്ത മുത്തിനെ ദത്തെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമേരിക്കയിലെത്തിയപ്പോൾ അവളുടെ ജീവിതം, ആ ജീവിതത്തിലെ ചക്രവാളം വളരെ വികസിച്ചു. വലിയ സാധ്യതകൾ അവൾക്ക് ലഭിച്ചു. അവള് അവളുടെ ദത്ത് മാതാപിതാക്കളോട് തൻ്റെ ആ കുഞ്ഞ് ആഗ്രഹം പങ്കുവെച്ചു. അവളത് വിട്ടില്ല. എപ്പോഴും മനസ്സിലത് ഉറച്ച് സൂക്ഷിച്ചിരുന്നു, എനിക്കൊരു നർത്തകിയാകണം. അങ്ങനെ സ്കൂളിൽ വിട്ട് ഇവളെ പഠിപ്പിച്ച കൂട്ടത്തിൽ ഈ നൃത്ത പരിശീലനവും അവളുടെ മാതാപിതാക്കൾ നൽകി. അങ്ങനെ 12ാം ക്ലാസ് പാസ്സായപ്പോഴേക്കും അവൾ പ്രഗത്ഭയായ ഒരു ബാലേ നർത്തകിയായി മാറിക്കഴിഞ്ഞിരുന്നു. അതിനുശേഷം അവൾ അമേരിക്കയിലെ പ്രസിദ്ധമായ ജാക്വലിൻ കെന്നഡി ഒനാസിസ് ബാലേ ഓഫ് ആർട്സ് എന്ന ആ സ്ഥാപനത്തിൽ അവൾക്ക് അഡ്മിഷൻ ലഭിച്ചു. അവിടെ സ്കോളർഷിപ്പോടെ പഠിച്ചു. 18ാം വയസ്സായപ്പോൾ അവൾ വളരെ പ്രസിദ്ധിയായിട്ടുള്ള കഴിവുള്ള ഒരു ബാലേ നർത്തകിയായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അടുത്ത വർഷം മുതൽ അന്താരാഷ്ട്ര വേദികളിൽ ബാലേ അവതരിപ്പിക്കുന്ന വളരെ പ്രശസ്തയായ ഒരു താരമായി അവൾ മാറിക്കഴിഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവളുടെ ഈ പ്രചോദനാത്മകമായ ഗൗരിത്തിരിപ്പിക്കുന്ന ഈ ഉയർച്ചയുടെ കഥയാണ് ഈ ആത്മകഥയുടെ വിഷയം. പ്രൈസ് ദി ലോർഡ്. പുസ്തകത്തിന്റെ പേരെന്താണ്? ടേക്കിംഗ് എ ഫ്ലൈറ്റ് ഫ്രം വാർ ഓർഫൻ ടു സ്റ്റാർ ബാലറീന. ഒരു യുദ്ധത്തിൽ തകർക്കപ്പെട്ട അനാഥയുടെ അവസ്ഥയിൽ നിന്ന് അന്താരാഷ്ട്ര പ്രശസ്തയായ ബാലേ നർത്തകിയിലേക്കുള്ള ഒരു മാറ്റം, ഒരു ഉയർച്ച. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞിന് വേണമെങ്കിൽ ദൈവത്തെ ശപിക്കാമായിരുന്നു, ദൈവം ക്രൂരനാണെന്ന് ചിന്തിക്കാമായിരുന്നു, അവൾക്ക് ചോദിക്കാമായിരുന്നു, എന്തുകൊണ്ട് എൻ്റെ മാതാപിതാക്കളെ മരിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു, എന്തുകൊണ്ട് ഒരു അനാഥയായി ജീവിക്കുവാൻ ദൈവം അനുവദിച്ചു, അപ്പൻ മരിച്ചു, അമ്മ മരിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ ക്രൂരമായൊരു ബാല്യം ദൈവം എനിക്ക് നൽകി. അതുമാത്രവുമല്ല, ഇത്രയും വിരൂപമായൊരവസ്ഥയിൽ ദൈവം എന്തുകൊണ്ട് എന്നെ സൃഷ്ടിച്ചു. നമ്മളൊക്കെയും ന്യായമായി തകർച്ചയുടെ നിമിഷങ്ങളിൽ ചോദിക്കുന്ന ഈ ചോദ്യങ്ങളൊന്നും ഈ കുഞ്ഞ് ചോദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തകർച്ചയുടെ നിമിഷങ്ങളിൽ, പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അവൾക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് അവളുടെ വലിയ ജീവിത വിജയത്തിന്റെ രഹസ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ തളർന്നു പോകും. ജീവിതത്തിൽ തകർച്ചയുണ്ടാകുമ്പോൾ, മാരകമായ രോഗമുണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തകർന്നു പോകുക എന്നുള്ളത് മനുഷ്യ സ്വഭാവമാണ്. ഞാനും നിങ്ങളും തകരും. പക്ഷേ ആ തകർച്ചയുടെ അനുഭവത്തിൽ, നിരാശയുടെ അനുഭവത്തിൽ തുടരുക എന്നുള്ളത് ദൈവികമായ ഒരു കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ
യഥാർത്ഥത്തിൽ ഒരു ദൈവ മകനാണെങ്കിൽ ഒരു ദൈവ മകളാണെങ്കിൽ ഈ ഇരുട്ടിൻ്റെ അനുഭവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രകാശമുള്ള മുഖത്തേക്ക് നോക്കുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ കാണുവാൻ സാധിക്കുമ്പോൾ എല്ലാ നിമിഷവും കർത്താവിൽ ആനന്ദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാത്താൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന അന്ധകാരത്തിൻ്റെ നിരാശയുടെ ചിന്തകളെ മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു കാര്യം, ഇവൾ ആഗ്രഹിച്ച കാര്യം, പ്രാർത്ഥിച്ച കാര്യം അവളുടെ ദർശനം കണ്ടാണ് പ്രാർത്ഥിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനൊരു ബാലയെ നർത്തകിയാകണം എന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവൾ മനസ്സിൽ കണ്ടു, കുഞ്ഞു മനസ്സിൽ കണ്ടു, ഞാൻ അന്താരാഷ്ട്ര വേദികളിൽ ബാലെ അവതരിപ്പിക്കുന്ന പ്രസിദ്ധയായിട്ടുള്ള ഒരു നർത്തകിയായി മാറുന്നത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവൾ ഓരോ ദിവസവും പ്രാർത്ഥിച്ചത്. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹത്തെ നിശ്ചയമായും ഭാവന കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. വിവാഹം കഴിഞ്ഞിട്ട് അനേക വർഷമായി, കുഞ്ഞുങ്ങളില്ല, ഒരു കുഞ്ഞിന് വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ നിശ്ചയമായും നിന്റെ കരങ്ങളിൽ ദൈവം ഏൽപ്പിക്കുവാൻ പോകുന്ന നിന്റെ കുഞ്ഞിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് ഇത് വളരെ ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 15-ാം അധ്യായത്തിലെ 5-ാം വാക്യത്തില് അബ്രാഹം ദൈവത്താൽ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടും അബ്രാഹത്തിന് കുഞ്ഞിനെ ലഭിച്ചില്ല. അതിൻ്റെ ഒരു വേദനയും ഒരു സങ്കടവും ഒരു പരാതിയും ഒരു നിരാശയും ഒക്കെ ആരുടെ മനസ്സിലുണ്ടായിരുന്നു? അബ്രാഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ദൈവം ഒരിക്കലും അബ്രാഹത്തെ ഉപേക്ഷിക്കുകയില്ല. ഇവൻ്റെ ഈ മനസ്സിലുള്ള, ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഈ വേദന കണ്ട് ദൈവം ഒരു ദിവസം അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. ബൈബിൾ പറയുന്നു 15:5 ദൈവം അബ്രാഹത്തെ പുറത്തേക്ക് നയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഏതിന് പുറത്തേക്ക്? കൂടാരത്തിൻ്റെ പുറത്തേക്ക് നയിച്ചു. ഈ കൂടാരത്തിനുള്ളിലാകുമ്പോൾ അവനൊരു ഇടുങ്ങിയ ചിന്തയേ ഉള്ളൂ, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ പോവുകയുള്ളൂ, എനിക്കൊരിക്കലും മക്കളുണ്ടാവുകയില്ല, ഞാനിങ്ങനെ മരിക്കുമെന്ന ഒരു ഇടുങ്ങിയ ചിന്ത വെച്ച് പുലർത്തിയിരുന്ന അബ്രാമിന് വിശാലമായൊരു ചിന്ത നൽകുവാനായിട്ട് ദൈവം എന്ത് ചെയ്തു? അവനെ പുറത്തേക്ക് നയിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ പുറത്തേക്ക് നയിക്കണമേ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ, നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് നയിക്കണമേ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കും. പുറത്തേക്ക് കൊണ്ടുപോകുവാനായിട്ട് നമ്മൾ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ദൈവം ഒരു കാര്യം ചെയ്യുന്നുണ്ട്. നീ ആകാശത്തേക്ക് നോക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ദർശനം കാണുവാൻ വേണ്ടിയിട്ടാണ്. നീ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. എന്നിട്ട് ചോദിച്ചു, ഈ നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കുവാൻ നിനക്ക് സാധിക്കുമോ? നിനക്ക് അത്രമാത്രം മക്കളെ ഞാൻ നൽകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അബ്രാഹത്തിന് അന്ന് മുതൽ തൻ്റെ പ്രാർത്ഥന ദർശനമുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. അബ്രാഹം അത് വിശ്വസിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. അടുത്ത വാക്യം പറയുന്നത്, ദൈവം പറഞ്ഞത് കൊണ്ട് അബ്രാഹം അത് വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു? മകൻ്റെ അല്ലെങ്കിൽ മകളുടെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് അവൻ ഉന്നതമായ മാർക്കുകൾ നേടി വിജയിക്കുന്നതായിട്ട് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി വീടിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മനോഹരമായിട്ടുള്ളൊരു വീട് ദൈവം എനിക്ക് നൽകുന്നതായി വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദർശനം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ദർശനം യാഥാർത്ഥ്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് നിശ്ചയമായും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ഒരു കാലത്തും ഉപേക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ശാന്തമായി കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെ
കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. അവളുടെ ജീവിതം ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ തകർച്ചയുടെ പടുകുഴിയിലായിരുന്നു. ഒരിക്കലും രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. ഏറ്റവും ദരിദ്രമായൊരു രാജ്യത്തിൽ ജനിച്ച അവൾ അവിടെ പുരോഗതിയിലേക്ക് വരുവാൻ, ഉയർന്നു പോകുവാൻ ഒരു സാധ്യതയും മാനുഷികമായിട്ടുണ്ടായിരുന്നില്ല. അവളെ സംരക്ഷിക്കേണ്ട, അവളെ പഠിപ്പിക്കേണ്ട, അവളെ നോക്കേണ്ട അവളുടെ അപ്പനും അമ്മയും മരിച്ചു. അവൾക്ക് സൗന്ദര്യമുണ്ടായിരുന്നില്ല. ഒരു കാലത്തും വേദിയിൽ തിളങ്ങുന്നൊരു നർത്തകിയായി അവൾ അംഗീകരിക്കപ്പെടുകയില്ല. അത്രമാത്രം ശാരീരിക വൈരൂപ്യം അവൾക്കുണ്ടായിരുന്നു. പക്ഷേ ദൈവം അവളുടെ കൂടെയുണ്ടായിരുന്നു. കൂടെയുണ്ടായിരുന്ന ദൈവത്തെ കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ് ആ കുഞ്ഞിൻ്റെ വിജയരഹസ്യം. ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ നമ്മുടെ പരാജയത്തിന് കാരണം, നിരാശയുടെ കാരണം, സങ്കടത്തിൻ്റെ കാരണം, പരാതിയുടെ കാരണം, വേദനയുടെ കാരണം ദൈവത്തെ കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നിമിഷം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ അങ്ങ് എൻ്റെ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് നയിക്കണമേ. വിശാലമായ ആകാശത്തിലേക്ക് നോക്കുവാൻ അവിടുന്ന് എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഭൗതികമായ അനുഗ്രഹങ്ങൾ, ആത്മീയ അനുഗ്രഹങ്ങൾ, ഒരു ദൈവമകൻ എന്ന നിലയിൽ, ദൈവമകൾ എന്ന നിലയിൽ എനിക്ക് അവകാശപ്പെട്ട എൻ്റെ പിതാവിൻ്റെ സർവസമ്പത്തും സ്വന്തമാക്കുന്നൊരു വിശ്വാസം അവിടുന്ന് ഈ രാത്രിയിൽ എനിക്ക് പകർന്നു നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നീ എത്രമാത്രം തകർന്നവനാണെങ്കിലും മകനെ, നിന്റെ അടുത്ത് ദൈവമുണ്ട്, യേശുവുണ്ട്. മകളെ, നിന്റെ അടുത്ത് കർത്താവുണ്ട്. നിനക്കെന്താണ് ആവശ്യമെന്ന് ചോദിച്ചുകൊണ്ട് നിന്നെ അനുഗ്രഹിക്കുവാനായിട്ട് കൈനീട്ടി നിൽക്കുന്ന കർത്താവിൻ്റെ പക്കലേക്ക് നിന്റെ തകർച്ചയുടെ അനുഭവങ്ങളെ ഉയർത്തിക്കൊണ്ട്, നിന്റെ ആഗ്രഹങ്ങളെ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളെയും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്താം. നിന്റെ കുടുംബത്തെ ഉയർത്താം. നീ എവിടെയായിരിക്കും എന്നുള്ളത് പ്രശ്നമുള്ളൊരു കാര്യമല്ല. ദൈവം നിൻ്റെ അടുത്തുണ്ട്. നീ ഏകാന്തതയിലായിരിക്കാം. നിന്നെ ആരും മനസ്സിലാക്കാത്ത ഒരവസ്ഥയുണ്ടായിരിക്കാം. പക്ഷേ ദൈവം നിൻ്റെ കൂടെയുണ്ടെന്നറിയുക. ആ ദൈവത്തിൻ്റെ പക്കലേക്ക് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് നിൻ്റെ സകല ആഗ്രഹങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ മനസ്സിലേക്ക് പ്രകാശമായി കടന്നു വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വതന്ത്രമായി എല്ലാ കെട്ടുകളും അഴിയട്ടെ. ദൈവത്തിൻ്റെ ശക്തി, അത്ഭുതകരമായ ശക്തി, വിമോചനത്തിൻ്റെ ശക്തി ഈ രാത്രിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും മേൽ കടന്നു വരട്ടെ, പ്രകാശമായി കടന്നു വരട്ടെ. നമുക്ക് എല്ലാ ചങ്ങലകളും പൊട്ടിച്ചിതറുവാനായിട്ട്, കോട്ടകൾ തകരുവാനായിട്ട്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിമോചിപ്പിക്കുവാനായിട്ട് കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. വിമോചകനായ കർത്താവിനെ ആരാധിക്കാം. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം മോചിപ്പിച്ചതുപോലെ നമ്മുടെ കൂടാരങ്ങളിൽ ദൈവം നമ്മളെ മോചിപ്പിക്കുന്ന അത്ഭുതത്തിൻ്റെ നിമിഷങ്ങളാണ്. ദൈവത്തെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് അവിടെ നിന്ന് കടന്നു വരണമേ. സ്വതന്ത്രമായി നമുക്ക് സ്തുതിച്ചുകൊണ്ടിരിക്കാം. കർത്താവേ, രോഗത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരണമേ. മാറാ രോഗത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരണമേ. മനസ്സിലുള്ള എല്ലാ ഭയവും ഇവരിൽ നിന്ന് വിട്ടുമാറട്ടെ. കർത്താവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ജോലിക്കായി ശ്രമിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. സാമ്പത്തികമായി വേദന അനുഭവിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീടില്ലാത്തവർക്ക് വീട് നൽകി അനുഗ്രഹിക്കണമേ. ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. താങ്ങും ദൈവം കൂടെയുള്ള ഓ, തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. ദൈവം നിന്നോട് ചോദിക്കുന്നു, നീ എന്തിനാണ് തളരുന്നത്? താങ്ങും ദൈവം കൂടെയുള്ള ഓ, തളരുന്നതെന്തേ കുഞ്ഞേ. ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ ഉറച്ച് വിശ്വസിക്കുക, എഴുതി വയ്ക്കുക. ദൈവം താങ്ങുന്നവനാണ്. ദൈവം എൻ്റെ കൂടെയുണ്ട്. തകർച്ചകളെല്ലാം നന്മയാ
കൂടെയുള്ള ദൈവം ഇമ്മാനുവേൽ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. സ്വപ്നങ്ങൾ നൽകുന്നവൻ, ദർശനങ്ങൾ നൽകുന്നവൻ, അവന്റെ മുഖത്തേക്ക് നോക്കുക. അവിടുത്തെ നോക്കി വേർ പ്രകാശിതരായി. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവിന്റെ കൂടെ സ്ത്രീകളുടെ കണ്ണിലേക്കപ്പെട്ടവളാ അങ്ങയുടെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവളാ പരിശുദ്ധ മറിയമേ ദൈവം താങ്ങുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇമ്മാനുവേലാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ്യ. 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 ശാന്തമായിരിക്കുക.